തില്ലങ്കേരിമാർ തില്ലങ്കേരി എന്ന സ്ഥലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് രണ്ടുപേർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലൊക്കെ എത്ര പ്രധാനമാണ് കയ്യൂരും കരിവള്ളൂരും പോലെയൊക്കെ തില്ലങ്കേരി പക്ഷേ ആ സ്ഥലപ്പേരിപ്പോൾ ഏറ്റവും മോശമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത് ആകാശ് തിലങ്കേരിയെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിന് താക്കീതുമായി സി പി എം അങ്ങനെ പറയുമ്പോൾ ആകാശ് തിലങ്കേരിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും അവിടുത്തെ സി പി ഉണ്ടായിരുന്നു ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ആകാശിനെ സഹായിക്കുന്നവർ ഇനി പാർട്ടിയിൽ ഉണ്ടാകില്ലെന്ന് തിലങ്കേരി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്ക് നേതൃത്വം മുന്നറിയിപ്പ് നൽകി എം വി ജയരാജൻ നേരിട്ട് പങ്കെടുത്ത യോഗത്തിനാണ് കർശന താക്കീത് നൽകിയത് ഒപ്പം ആകാശ് തിലങ്കേരിയൊക്കെ ഈ പാർട്ടിയെ വെല്ലുവിളിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നും സമൂഹ മാധ്യമ ഇടപെടലുകളിൽ നിന്നൊക്കെ തൽക്കാലത്തേക്ക് പിൻവാങ്ങുന്നതിന്റെ സൂചനകളുമുണ്ട് നൌഫൽ ചേരുന്നു വിവരങ്ങളുമായി നൌഫൽ ഗുഡ് മോർണിംഗ് ഞാൻ ഈ തില്ലങ്കേരി എന്ന സ്ഥലത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുള്ള പങ്കിനെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ സ്ഥലപ്പേര് കേൾക്കുന്നത് എന്തായാലും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമം അപ്പോഴും ഉണ്ടായ ഡാമേജ് മറക്കാൻ കഴിയില്ല മായ്ക്കാൻ കഴിയില്ല കേരളത്തിൽ സി പി എമ്മിനെ വലിയൊരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒന്ന് നടന്ന ജമ്മി ക ചൂഷണത്തിനെതിരെ നടന്ന കർഷക സമരത്തിൻ്റെ ഒരു ഏടാണ് തിലങ്കേരിയിലിത് അങ്ങനെ സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ആ മണ്ണിൽ ഇന്ന് ഒരു കൊട്ടേഷൻ തലവൻ്റെ പേരിൽ സി പി എം വല്ലാതെ വിയർപ്പൊഴുക്കുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിന് കാരണവും അവരാണിതിനെ വളർത്തിയത് എന്ന ആണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നടക്കുന്നത് ഈ പാർട്ടി ജില്ലാ നേതൃത്വം കഴിഞ്ഞ വർഷം തന്നെ ഈ ആകാശ് തിലങ്കേരി ഉൾപ്പെടെയുള്ള ആളുകൾ കൊട്ടേഷൻ തലവന്മാരാണെന്നും അവരെ ഒറ്റപ്പെടുത്തണമെന്നും സി പി എമ്മിൻ്റെ പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ഇവരുമായി ഏതെങ്കിലും തരത്തിലുള്ള സഹകരണമുണ്ടെങ്കിൽ അത് പാർട്ടി നിരീക്ഷിക്കുമെന്നും കർശന നടപടിയെടുക്കുമെന്നും പല ആവർത്തി കീഴ് ഘടകങ്ങളിലൊക്കെ പറഞ്ഞതാണ് പക്ഷേ അപ്പോഴും പല സമയത്തും ഈ സി പി എമ്മിന്റെ തിലങ്കേരി ഭാഗത്ത് നടക്കുന്ന എല്ലാ പരിപാടികളിലും ആകാശ് തിലങ്കേരി പങ്കെടുക്കാറുണ്ട് അതിന് എല്ലാവിധ പിന്തുണയും ഈ പ്രത്യേകിച്ച് തിലങ്കേരി ലോക്കൽ കമ്മിറ്റി നടത്താറുണ്ട് ഏറ്റവും കൗതുകമായ ഒരു കാര്യം ഈ റഹീം പങ്കെടുത്ത തില്ലങ്കേരിയിൽ കൊട്ടേഷൻ മാഫിയക്കെതിരെ അതായത് ആകാശിനെതിരെ നടത്തിയ പരിപാടി തില്ലങ്കേരിയിൽ റഹീം വന്ന പരിപാടി അവിടെ പോയി നിന്ന് ആ പരിപാടി കണ്ട് ആ പരിപാടി ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ട് ആകാശ് തിലങ്കേരിയുടെ കമൻറ്റ് ലഹരിക്കെതിരെ നമ്മുടെ സഖാവ് റഹീം പങ്കെടുക്കുന്ന ജാഥ എന്ന് പറഞ്ഞ് അതും പോലും എൻ്റെ ആളുകളാണെന്ന തരത്തിൽ മാറ്റി തീർക്കുന്ന ഒരു കൗശലമാണ് ആകാശ് തിലങ്കേരി അവിടെ കാണിക്കുന്നത് അങ്ങനെ ഏറ്റവും ഒടുവിൽ സി പി എം ഡിവൈഎഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഷാജർ ഷാജർ കയ്യിൽ നിന്നും ട്രോഫി വാങ്ങുന്ന തരത്തിലേക്ക് കാര്യം നീങ്ങുകയാണ് അങ്ങനെ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുകയും ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കളും യുവ നേതാക്കളെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഇയാൾ മാറി ഇത് വലിയ വലിയ പ്രശ്നമായപ്പോൾ താൻ വേണ്ടി പാർട്ടിക്ക് വേണ്ടിയാണ് വേർപൊഴുക്കുന്നതെന്നും ഈ ആഹ്വാനം ചെയ്ത നേതാക്കൾക്കെല്ലാം ജോലി കിട്ടി ഞങ്ങൾക്ക് പട്ടിണി അതുകൊണ്ടാണ് കൊട്ടേഷനിലേക്ക് പോയതെന്ന തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അതുകൊണ്ടാണ് ഇന്നലെ മട്ടന്നൂരിൽ ഈ തില്ലങ്കേരി ലോക്കൽ കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളെയും വിളിപ്പിച്ച് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ തന്നെ കർശന മുന്നറിയിപ്പ് നൽകി അതിൽ പറഞ്ഞത് ലൈക്ക് അടിക്കാൻ പോലും പാടില്ല ഒരു തരത്തിൽ ഒരു ബന്ധം പോലും നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകില്ല മാത്രമല്ല ഈ പാർട്ടി ജില്ലാ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കുമോ എന്നൊരു നിരീക്ഷിക്കും ആരെങ്കിലും ഈ ഇയാളുമായി ബന്ധം ഇയാളുടെ ഈ കൂട്ടാളികളുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അതും നിരീക്ഷിക്കും എന്ന തരത്തിൽ ഈ തീരുമാനം ആയിട്ടുണ്ട് മാത്രമല്ല ഈ ആകാശ് തിലങ്കേരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ സുഹൃത്തുക്കളെല്ലാം സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങളെല്ലാം പാർട്ടിക്കാരാണ് പലരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഇവരുടെ കുടുംബാംഗങ്ങളെ തള്ളിപ്പറയാനുള്ള ഒരു പ്രയാസമുണ്ട് അതൊക്കെ മനസ്സിലാക്കുമ്പോൾ പോലും നമ്മുടെ പാർട്ടിക്ക് മുകളിൽ വളർന്ന മരമായി ഇവർ മാറിയിരിക്കുന്നു അതുകൊണ്ട് ഇവരെ കർശനമായി ഒഴിവാക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതേസമയത്ത് സി പി എമ്മിനോട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്താകും എന്ന് ആകാശിനും ആകാശിന്റെ കുടുംബാംഗങ്ങൾക്കും ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സൈബർ ഇടങ്ങളിൽ ഇവരെ പ്രകോപിപ്പിക്കാൻ പോകണ്ട എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇരുപതാം തീയതി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കാസർഗോഡ് നിന്നും ഒരു സംസ്ഥാന യാത്ര തുടങ്ങുകയാണ് ആ യാത്രയ്ക്ക് മുന്നോടിയായി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇരുപത്തിരണ്ടാം തീയതി ജില്ലയിലേക്ക് ഈ ജാഥ കടക്കും അപ്പോഴത്തേക്കും ഈ ആകാശത്തിലങ്കേരി വിഷയം നിൽക്കുകയാണെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായി പോകും അതുകൊണ്ട് തന്നെ അതിനു മുന്നേ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നത് അപ്പോഴും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ആകാശ്തിലങ്കേരി ഉയർത്തിവിട്ട ചോദ്യങ്ങൾ വലിയ ചർച്ചയായി തുടരുന്നുണ്ട് അബ്ജോദ് ശരി നൌഫലാണ് വിവരങ്ങൾ നൽകിയത് ഇത്തരം ക്രിമിനലുകൾക്ക് ഇത്തരം കള്ളക്കടത്തുകാർക്കൊക്കെ എങ്ങനെയാണ് പാർട്ടിയുടെ സജീവ പങ്കാളിത്തത്തോടെ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതെന്നും പാർട്ടി നേതാക്കളുമായി അടുത്ത് നിൽക്കാൻ കഴിഞ്ഞതെന്നും ഒക്കെയാണ് ഓർമ്മിക്കേണ്ടത് ഒപ്പം ഈ താക്കിയതിനെക്കുറിച്ച് പറയുമ്പോൾ അടുപ്പം കാണിച്ചവർക്ക് പിന്തുണച്ചവർക്ക് താക്കിയതെന്ന് പറയുമ്പോൾ ഇവരുടെ പിന്തുണയുള്ളിലൂടെ എന്തെല്ലാം ഇവർ ചെയ്തിട്ടുണ്ടെന്നും എന്ത് നടപടിയാണ് സി പി എം താക്കിയതിനപ്പുറം ഈ വിഷയത്തിൽ സ്വീകരിച്ചത് സ്വീകരിക്കുന്നത് എന്നും അറിയാനാണ് കൗതുകം താൽപര്യം